like a Hellcat. Hi. Hi friends. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രീൻ ലീഫ് ഗാർഡന്റെ വിശേഷങ്ങൾ നമ്മൾ തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതിനെ കുറച്ചുകൂടെ വിശേഷങ്ങൾ ഉണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ. ആ വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഒരുപാട് പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ ഗാർഡനുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇപ്പോൾ കുറച്ച് ചെയ്തു. അതിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിന് പ്രത്യേകമായ ഒരു നന്ദി എല്ലാവർക്കും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ഈ പ്രത്യേക സാഹചര്യം നമുക്കറിയാം, കോവിഡാണ്. പലയിടത്തും സി കാറ്റഗറി, ഡി കാറ്റഗറി എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ചത് കൊണ്ട് തന്നെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കാത്തൊരു പ്രയാസമുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു പക്ഷേ ഓൺലൈനിലൂടെ ചെടികൾ കിട്ടാനുള്ള, പ്ലാന്റുകൾ കിട്ടാനുള്ള, അവർക്ക് കുറച്ച് സമയം കൊടുക്കണം. അതെ, കുറച്ച് നിങ്ങളിലേക്ക് എത്തും. അവരെന്തായാലും നിങ്ങൾക്ക് എത്തിച്ചു തരും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ലീഫ് ഗാർഡന്റെ ഇനിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക. ഗ്രീൻ ലീഫ് ഗാർഡന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം. ഓക്കെ. ഇതാണ് നമ്മുടെ ബിഗോണിയ വെറൈറ്റീസ്. എല്ലാം ജിഫിയിലുള്ളതാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ബിഗോണിയൻ്റെ ഒരുപാട് വെറൈറ്റീസ് തന്നെ ഇവിടെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ബിഗോണിയാസ് ആണ്. ഇതിൻ്റെ ശംഖിൻ്റെ ഷേപ്പിലുള്ള ഒരു ബിഗോണിയാണ്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കളറൊക്കെ കാണാനായിട്ട് ഇവിടെയും കാണാത്തൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ജിഫിയിൽ കണ്ട ബിഗോണിയത്തിൻ്റെ എല്ലാം മെച്ചേർഡ് പ്ലാന്റ്സ് ആണ്. മെച്ചേർഡ് പ്ലാന്റ്സ് കാണുമ്പോൾ നമുക്ക് ആ ലീഫിൻ്റെ ഭംഗിയെല്ലാം മനസ്സിലാവുള്ളൂ. ബിഗോണിയയുടെ വെറൈറ്റിയാണ്. ഇതിൽ കുറച്ചുകൂടി മെച്ചേർഡ് ആകുമ്പോൾ ഇതിൽ സിൽവർ ഡോട്ട്സ് കാണും. ഇതൊന്നുകൂടി ഉദിച്ച് കാണും. ഇതെല്ലാം ബിഗോണിയയുടെ വെറൈറ്റീസ് ആണ്. ഇത് കുറച്ച് റയറായിട്ട് കണ്ടുവരുന്ന ബിഗോണിയാണ്. ഇത് ബിഗോണിയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിൽ വരുന്ന പ്രത്യേകതയാണ്, ഇത് ഒരു വെൽവെറ്റ് ടച്ച് വരുന്നുണ്ട് ഇതിൻ്റെ ലീഫിൽ. ഇതൊക്കെ റയറായിട്ട് കണ്ടുവരുന്ന ബിഗോണിയാണ്. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ബിഗോണിയാണ്. ബിഗോണിയ നമ്മുടെ കയ്യിൽ ഏകദേശം 40 പരം വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം ജിഫിയിൽ അവൈലബിൾ ആണ്. ഈ ബിഗോണിയ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. നമുക്ക് രാത്രി ലൈറ്റൊക്കെ തട്ടുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് തിളങ്ങണ പോലെ നമുക്ക് തോന്നും. ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ചെറിയ തൈകൾ ജിഫിയിൽ പോട്ടിലൊക്കെ ഇവിടെ ഉണ്ട്. ബിഗോണിയ ചെടി നമ്മൾ നടുമ്പോൾ അതിൻ്റെ മണലാണ് ഏറ്റവും നല്ലത്. ചകിരിച്ചോറാണെങ്കിൽ വേരിന് നല്ല വളർച്ച കിട്ടും. ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അത് ചെടി നശിച്ചു പോകും. അപ്പോൾ നമ്മൾ വെള്ളം ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കലേഡിയെന്ന് പറയുന്ന പ്ലാന്റ് ആണ്.
ഇത് വൈറ്റ് ഗ്രീൻ ഷെയ്ഡ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കലേഡിയാണിത്. ഇത് കലേഡിയത്തിന്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് റെയർ ആയിട്ട് കാണുന്നത് അല്ലേ? പിങ്ക് ഷെയ്ഡ് ലീഫിൽ വരുന്നത്. ലീഫിൽ ഒരു പിങ്ക് ഷെയ്ഡ് ഇതാണല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഈ പ്ലാന്റ് വലുതായി വരുമ്പോൾ ലീഫ് മൊത്തം ഈ ഒരു പിങ്ക് കളറായിട്ട് വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് കലേഡിയത്തിന്റെ മറ്റൊരു വെറൈറ്റിയാണ്. ലീഫ് ഫുള്ള് പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. ഈ കാണുന്നതൊക്കെ കലേഡിയത്തിൻ്റെ വെറൈറ്റീസ് ആണ്. റയറായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലായിടത്തും കാണുന്ന കോമൺ ആയിട്ടുള്ള ഐറ്റമാണ് കലീസിയ റിഫൻസ്. അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത്. അതിൻ്റെ ജിഫിയിലുള്ളതാണ്. ഇത് കുറച്ചുകൂടെ ലീഫ് ഒരു ലൈറ്റ് കളറാണ്. ഇതൊരു ഡാർക്കും ഇത് കുറച്ച് ലൈറ്റും ആയിട്ടാണ് വരുന്നത്. ഇതിന് പിങ്ക് ലേഡി എന്നൊരു പേരും കൂടി പറയും. ഇത് ഹാങ്ങിങ്ങിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ടൈഗർ ലിപ്സ്റ്റിക് എന്ന് പറയും. ഇതിന് സാധാരണ ഫ്ലവറിങ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഫ്ലവർ ഇല്ല. ഇതായി ലീഫിന്റെ ബാക്കിൽ കാണുന്ന ഷെയ്ഡിലാവും നമുക്ക് ഫ്ലവർ ഉണ്ടാവുക. കടുവയുടെ പുറത്ത് വരുന്ന ഡിസൈൻ ആയതുകൊണ്ടാണ് ഈ പേര്. ലിപ്സ്റ്റിക്കിന്റെ പിങ്ക് ആണ്. ഇത് മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ക്രിസ്മസ് കാറ്റസ് എന്ന് പറയും. ഒരു ഫ്ലവറിങ് ആണ്. ഇതാ ഇതിന്റെ അറ്റത്ത് കാണുന്നത്, ചെറിയൊരു ഫ്ലവർ ഉണ്ടാവും. ഇത് നമുക്ക് ജിഫിയിലും അവൈലബിൾ ആണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാണ് ക്രിസ്മസ് കാറ്റസ് ജിഫിയിൽ വരുന്നത്. ഇത് മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയും. ഇത് രണ്ട് വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് കുറച്ച് വലുത് അല്ലേ, കുറച്ച് വലുതും ഒന്ന് കുറച്ച് കളറിലും ഡിഫറൻസ് വരുന്നുണ്ട്. വേറൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. സ്ട്രിങ് ഓഫ് ടിയേഴ്സ് എന്ന് പറയും. ഇതിന്റെ ജിഫിയിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇത് മറ്റൊരു വെറൈറ്റി ആണ്. സ്ട്രിങ് ഓഫ് പേൾ എന്ന് പറയും. ഇത് മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. സിൽഡം. ഇത് സിൽഡത്തിന്റെ മറ്റൊരു വെറൈറ്റി ആണ്. ഇത് കാറ്റസ് വെറൈറ്റിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഫ്ലവറിംഗ് അല്ലേ ഇത്? പെൻസിൽ കാറ്റസ് ഫ്ലവറിംഗ് ആണ്. ജിഫിയിൽ അവൈലബിൾ ആണ്. ഇത് മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പെഡുലാന്തസ് എന്ന് പറയും. അതേപോലെ കേളി പിങ്ക് എന്ന് പറയും. ഇതിന് ലീവ്സിന് നമുക്ക് നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ പിങ്ക് ഷെയ്ഡ് വരും. ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റ് കിട്ടണം, അപ്പോഴേ നമുക്ക് ആ കളർ ഷെയ്ഡ് അറിയുള്ളൂ. ഇതിപ്പോ ഇൻഡോർ ആണ് വെച്ചത്, അതുകൊണ്ട് നമുക്ക് ആ ഷെയ്ഡ് കറക്റ്റ് കിട്ടിയിട്ടില്ല. ഔട്ട്ഡോറിൽ വെച്ച് കുറച്ച് വെയിൽ കൊണ്ടാൽ ഇതിന്റെ ലീഫിലെല്ലാം നല്ല പിങ്ക് ഷെയ്ഡ് വരും. നല്ല കേളി ലീവ്സ് ആണ്. നല്ല ബുഷി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്, ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് ഹാങ്ങിങ് ഓർക്കിഡ്സ് ആണ്. ഫ്ലവറിങ് ആവാനായതാണ്. ഡെൻഡ്രോബിയം ഫെറനോപ്സിസ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഹാങ്ങിങ് ഓർക്കിഡ് ഫെലനോപ്സിസ് നമുക്കിപ്പോൾ ഫ്ലവറിങ് ആവാറായിട്ടുള്ളതാണ്. മുട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് പെറ്റൂണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഹൈബ്രിഡ് വെറൈറ്റിയും ഇതേപോലെ നാടൻ വെറൈറ്റിയും ഉണ്ട് ഇവിടെ. ഇതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ ജിഫിയിൽ അവൈലബിൾ ആണ്. ഔഷധ പ്ലാന്റ് ആണ്. സർവ്വസുഗന്ധി എന്ന് പറയും. നമുക്ക് ജിഫിയിൽ അവൈലബിൾ ആണ് ഇവിടെ. ഇത് മറ്റൊരു ഔഷധ സസ്യമാണ്. മധുര തുളസി എന്ന് പറയും. ഇത് പ്രമേഹ രോഗികൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്ന മധുര തുളസി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം ഇതിൻ്റെ ലീഫ് ഉണക്കി പൊടിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മധുരം, ഇലയുടെ ഒരു മധുരം അതായിരിക്കും പഞ്ചസാരയ്ക്ക് പകരമായിട്ട് രോഗികൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ഇതൊരു ഔഷധ ചെടിയാണ്. ജിഫിയിൽ അവൈലബിൾ ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇത് ഉണക്കി പൊടിച്ചതാണ് സാധാരണ വാങ്ങാൻ കിട്ടുക. ഇവിടെ ഇതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വെറൈറ്റി ആയിരിക്കുന്ന ഒരുപാട് പ്ലാന്റ്സുകളുള്ള നേഴ്സറി തന്നെയാണ് നമ്മുടെ ഗ്രീൻ ലീഫ് നേഴ്സറി. അപ്പോൾ ഇവരെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്.
ഇവിടെ ഇതേപോലെയുള്ള വാട്ടർ പ്ലാന്റുകളും അവൈലബിൾ ആണ്. ഇവർ ഇത്തരത്തിലുള്ള വുഡിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വിവിധ മോഡലുകളിൽ വെറൈറ്റി ആയിരിക്കുന്ന സ്റ്റാൻഡുകളാണ്. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ ഇതേപോലെയുള്ള സ്റ്റാൻഡുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗ്രീൻ ലീഫ് ഗാർഡൻ്റെ മുഴുവൻ വിശേഷങ്ങളും പറഞ്ഞു തന്ന നമ്മുടെ ഫൈസൽ കെയുടെ ജ്യേഷ്ഠൻ്റെ മോള് നൂഹയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പം നൂഹയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നൂഹയ്ക്ക് വേറൊരു കാര്യം കൂടി പറയാം. നൂഹ അതുകൂടി പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിന്റെ പുതിയ സ്റ്റോക്കുകൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലല്ല, നമ്മുടെ അതിനാന് ഒരു ചാനലുണ്ട്. ചാനലിൻ്റെ പേര് അതിനാൻ ഗ്രീൻ ലീഫ് വ്ളോഗ്സ്. ഗ്രീൻ ലീഫ് വ്ളോഗ്സ് എന്ന ചാനൽ നിങ്ങൾ കാണണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ അതിനാനെ പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ തന്നെ ഇവിടെ വരുന്ന വെറൈറ്റി പ്ലാന്റ്സുകളുടെ വീഡിയോസ് അല്ലേ അതിലുണ്ടാവും. അപ്പം നിങ്ങൾ ആ ചാനൽ കൂടി കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ കൂടി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരെയും പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും നൽകുക. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി വെറൈറ്റി ആയ മറ്റൊരു വീഡിയോയിൽ കാണാം.